തമിഴ്നാട്ടിലെ താരാരാധക സംഘങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ യുദ്ധങ്ങൾ കുപ്രസിദ്ധമാണ്. എക്സ് ആണ് അവരുടെ പ്രധാന ഫാൻ ഫൈറ്റ് ഇടം. പ്രധാനമായും വിജയ് അജിത് ആരാധകർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ക്യാമ്പയിനുകളുമാണ് ഇവിടെ നടക്കാറ്. ഇപ്പോഴിതാ പുതിയ വിജയ് ചിത്രം ലിയോയുടെ റിലീസ് അടുത്തിരിക്കെ അത്തരം ക്യാമ്പയിനുകളും ഫാൻ ഫൈറ്റുകളും വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതിയ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ കേരളവും മോഹൻലാലും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. വിജയ് ആരാധകർ മോഹൻലാലിനെ കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിച്ചെന്നും അതിനാൽ കേരളത്തിൽ ലിയോ ബഹിഷ്കരിക്കപ്പെടുമെന്നും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇതിൽ ആദ്യത്തെ ക്യാമ്പയിൻ. കേരള ബോയ്കോട്ട് ലിയോ എന്ന ടാഗിൽ ആരംഭിച്ച ക്യാമ്പയിൻ എക്സിൽ വേഗത്തിൽ തന്നെ ട്രെൻഡിംഗ് ടാഗായി മാറിയിരുന്നു. എന്നാൽ ഏറെ വൈകാതെ അതിനേക്കാൾ കൂടുതൽ പോസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു ടാഗും എക്സിലെ ട്രെൻഡിംഗ് ലിസ്റ്റിലേക്ക് എത്തി. കേരളം ലിയോയെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണെന്ന് സൂചിപ്പിക്കുന്ന കേരള വെൽക്കംസ് ലിയോ റോർ എന്ന ടാഗായിരുന്നു ഇത്. മോഹൻലാൽ ആരാധകരുടെ പേരിൽ ലിയോയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലെ മറ്റു ചില സൂപ്പർ താരങ്ങളുടെ ആരാധകരാണെന്നാണ് രണ്ടാമത്തെ ടാഗ് പ്രചരിപ്പിക്കുന്നവരുടെ വാദം. കേരളത്തിലെ മോഹൻലാൽ ആരാധകരുടെ പ്രധാന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊന്നും എക്സിലെ ഈ പോര് സംബന്ധിച്ച പോസ്റ്റുകളോ അഭിപ്രായങ്ങളോ ഒന്നും ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം തമിഴ് സിനിമ ആരാധകർ എക്സിൽ നടത്തിയ ഒരു ലൈവ് ഓഡിയോ ചർച്ചയ്ക്കിടയിലെ പരാമർശത്തിൽ നിന്നുമാണ് ഇപ്പോഴത്തെ ഹാഷ്ടാഗ് പോര് ആരംഭിച്ചതെന്നാണ് സൂചന. ജയിലറിന്റെ കേരളത്തിലെ വൻ വിജയത്തിലെ മോഹൻലാൽ ഘടകത്തെ കുറിച്ചുള്ള ചർച്ചയിൽ നിന്നാണ് പോര് ആരംഭിച്ചതെന്ന് അറിയുന്നു. കേരളത്തിലെ തമിഴ് സിനിമയുടെ മാർക്കറ്റ് ഇന്ന് ഏറെ വലുതാണ്. തമിഴ് സിനിമയ്ക്ക് എക്കാലവും കേരളത്തിൽ ആരാധകർ ഉണ്ടായിരുന്നെങ്കിലും വൈഡ് റിലീസിംഗും ഉയർന്ന ടിക്കറ്റ് നിരക്കുമൊക്കെയുള്ള ഇക്കാലത്ത് മലയാള സിനിമയേക്കാൾ വലിയ റിലീസിംഗും ഇനീഷ്വലുമാണ് തമിഴ് ഉൾപ്പെടെയുള്ള ഇതര ഭാഷകളിലെ സൂപ്പർ താര ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത്.